ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഡിസൈനിങ് വീഡിയോ ആണ്. സിമ്പിളായിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ. അതിൽ ഇത് നമുക്ക് വീട്ടിലിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള ഡ്രസ്സ് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ടൈമാണ്. അപ്പം നമുക്ക് നമ്മളെ കയ്യിലുള്ള പഴയ സാരി വെച്ചിട്ടും ഒക്കെ ചെയ്യാവുന്ന ഡിസൈനാണ്. കേപ്പ് ഡ്രസ്സ് ഉണ്ടല്ലോ, ആ കേപ്പ് ഡ്രസ്സിൻ്റെ ഒക്കെ ഡിസൈൻ തന്നെ അതിൽ നമ്മുടെ പഴയ സാരികൾ, ഷിഫോൺ സാരികളൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണത്. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യണത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്ക് പിടിച്ച് ചെയ്തതായിരുന്നു. അപ്പോൾ അതിൻ്റെ മോഡലൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് പ്ലെയിനായിട്ടുള്ള ഷിഫോൺ സാരിയിൽ നമുക്ക് മുന്താണിയുടെ ഭാഗത്ത് മാത്രം വർക്ക് വരുന്നതുണ്ടല്ലോ, അങ്ങനത്തേതാണ്. അപ്പോൾ അവർക്കിങ്ങനെ ഇതുപോലെ ചെയ്തു കൊടുക്കാൻ കസ്റ്റമർ പറഞ്ഞിട്ട് തന്നെ കേട്ടോ ഞാൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ക്യാപ്പ് മോഡലിലാക്കിയിട്ട് ചെയ്തു കൊടുക്കുക, നല്ല എളുപ്പമാണ് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ ക്യാപ്പ് കുറച്ച് ഇറക്കത്തിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഇഷ്ടത്തിന് ഇതിൻ്റെ ക്യാപ്പിൻ്റെ ഇറക്കം കുറച്ച് ചെയ്യാം കേട്ടോ. ഇതുപോലെ മുൻപുള്ള മോഡൽ സാരികളൊന്നും ഇപ്പോൾ എടുക്കാണ്ട് വെച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തിട്ട് ഇപ്പോഴത്തെ ന്യൂ ട്രെൻഡ് ആയിട്ടുള്ള കളക്ഷനൊക്കെ ആക്കി മാറ്റാം കേട്ടോ. അത് നമുക്ക് മുന്നേ ഒരുവിധം എല്ലാവരുടെ അടുത്തും ഇങ്ങനത്തെ സാരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഉപയോഗിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പുതിയ മോഡലൊക്കെ ആക്കിയിട്ട് മാറ്റാമല്ലോ അങ്ങനത്തെ സാരികളൊക്കെ ഉണ്ടാകുമ്പോൾ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. സിമ്പിളായിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുക. പിന്നീട് ഒരിക്കലും സ്റ്റിച്ചിങ് വീഡിയോ ഇടാമെന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഒരു മെറ്റീരിയലും അധികം റേറ്റ് ഇല്ലാത്തൊരു മെറ്റീരിയലാണ്. ഇപ്പോഴത്തെ ന്യൂ കളക്ഷനാണിത്. ഇപ്പോൾ എല്ലാ ഡ്രസ്സും ഇതേ ഏകദേശം ഇതേ ഒരു മോഡലിലാണ് എല്ലതും വരുന്നത്. ഇങ്ങനെ താഴെ ഒരു ചെറിയ പ്ലീറ്റായിട്ടുള്ള ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു മോഡലാണ് അത്. ഇത് ഈ ഒരു വർക്കിൽ ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഡ്രസ്സുകൾ. അപ്പോൾ ഇത് വേറൊരു ടീം അവർ മെറ്റീരിയൽ കൊണ്ടു വന്നിട്ട് അതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിരുന്നു. പിന്നെ ഇതിൻ്റെ മുകളിൽ അവരൊരു ഷ്രഗും കൂടെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നതെന്ന് പറഞ്ഞത്. ചെറിയ എന്തോ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത്. ഇതും തിരക്കായിട്ട് ചെയ്ത കാരണം സ്റ്റിച്ചിങ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇൻഷാല്ലാ പിന്നീട് ഒരു ദിവസം സ്റ്റിച്ച് ചെയ്യണത് വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് നല്ല ന്യൂ ട്രെൻഡ് ആയിട്ടുള്ള ഡിസൈനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ അത്യാവശ്യങ്ങളുള്ള പരിപാടികളെ ഇപ്പോൾ നടക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ റേറ്റ് കുറഞ്ഞ മെറ്റീരിയലുമാണിത്. പിന്നെ നമ്മളെ നമ്മളെ കയ്യിൽ തന്നെ എന്തെങ്കിലും പ്രിൻറ്റഡ് മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നവർക്കും ചെയ്തെടുക്കാൻ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതേ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ സാധാ ഒരു ടോപ്പ്, ഫ്രണ്ടിൽ ഓപ്പണായിട്ടുള്ള ടോപ്പും കൂടെ ഒരാൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തതാണിത്. നമുക്ക് ഇതേപോലെ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നല്ല നല്ല ഐഡിയാസൊക്കെ വെച്ച് ന്യൂ ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.